ഗുഡ് മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റംസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കേസിലുള്ള ഹാമിൽട്ടോണിയൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ ആ എക്സ്പ്രഷനിൽ നമുക്ക് വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി എന്ന് പറയുന്ന ഒരു ടേം വന്നിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഈ എ ഓഫ് ആർ ടി എന്ന് പറയുന്ന വെക്ടർ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മെത്തേഡിൽ കൂടി നമ്മളത് കണ്ടുപിടിക്കും. ഒന്ന് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചും മറ്റൊന്ന് ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചും കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ എ എഫ് ആർ ടി നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളതാണ്. സോ ദ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഓക്കെ, സോ ഇവിടെ ആറ്റംസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ ആറ്റംസും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അതിൻ്റെ അതിനെ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ എ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് വാലിഡ് ഓൺലി വെൻ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് കോൺട്രിബ്യൂട്ട് ടു ദി ഇൻട്രാക്ഷൻ വിത്ത് ആറ്റം. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് മാറ്ററുമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആറ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കേസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് വാലിഡ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് വാലിഡ് ഓൺലി വെൻ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് കോൺട്രിബ്യൂട്ട് ടു ദി ഇൻട്രാക്ഷൻ വിത്ത് ദി ആറ്റം. അതായത് ഈ ആറ്റംസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആറ്റവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ആ ഇൻട്രാക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഫോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫോട്ടോണോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോണോ ഒക്കെ ആവാം, പക്ഷേ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ് മസ്റ്റ് ബി വെരി മച്ച് ഗ്രേറ്റർ ഫോർ ട്രീറ്റിംഗ് ദിസ് ആസ് എ ക്ലാസിക്കൽ പ്രോബ്ലം. നൗ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് ആർ ജനറലി എൻകൗണ്ടേർഡ് ഓൺലി വെൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആർ ഇൻവോൾവ്. അതായത് സമയം നമ്പർ ഓഫ് ഫോട്ടോൺസ് കുറവാണ്, ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു നമ്പറേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. സോ ഫ്രം ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് വി ക്യാൻ കൺസിഡർ ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആസ് എ പ്ലെയിൻ വേവ് ഓഫ് പോളറൈസേഷൻ എപ്സിലോൺ ദാറ്റ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി ഡയറക്ഷൻ എൻ. അതായത് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ യൂസിങ് ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് നമ്മളിവിടെ ഈ പറഞ്ഞ ആറ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ പറ്റി, ഈ ഇൻസിഡൻ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് സപ്പോസ് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണെന്ന് വിചാരിക്കുക. പ്ലെയിൻ വേവ് ഓഫ് പോളറൈസേഷൻ, പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണ്. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്, അതിൻ്റെ പോളറൈസേഷൻ്റെ ഡയറക്ഷനാണ് എപ്സിലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റ് വെക്ടർ എപ്സിലോൺ ആണ്. അതേപോലെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ എൻ ആണ്. അപ്പോൾ ഈ എപ്സിലോണും എന്നും എന്ന് പറയുന്നത് ശരിക്കും യൂണിറ്റ് വെക്ടറാണ്, നമ്മൾ ക്യാപ് സിമ്പൽ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ വെക്ടർ നൊട്ടേഷനാണ്, ആരോ നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഇവിടെയുള്ള ഓപ്പറേറ്ററുകളുമായിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെക്ടർ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇൻസിഡൻറ്റ് റേഡിയേഷനെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ, പോളറൈസേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ എപ്സിലോണും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്നും ആണ് എന്ന് നമ്മൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഈ പറഞ്ഞ വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എ ഓഫ് ആർ കോമാ ടി, ഇത് വെക്ടർ നൊട്ടേഷൻസ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു സം എ സീറോ എപ്സിലോൺ ക്യാപ് ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. അതായത് ഇതൊരു പ്ലെയിൻ പോളറൈസ്ഡ് വേവിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ വെക്ടർ പൊട്ടൻഷ്യലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. ഇതൊക്കെ നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ ഓൾറെഡി റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വെക്ടർ പൊട്ടൻഷ്യൽ ഫോർ എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്, ദ വെക്ടർ പൊട്ടൻഷ്യൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം എ ഓഫ് ആർ ടി ഇസ് ഈക്വൽ ടു എ സീറോ എപ്സിലോൺ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇനി നമുക്ക് പറഞ്ഞു, നേരത്തെ പറഞ്ഞു എൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ കെ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ വേവ് വെക്ടർ ഓർ ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു സം മാഗ്നിറ്റ്യൂഡ് കെ ഇൻറ്റു എൻ ആണെന്ന് പറയാം. സോ കെ ഈസ് ഈക്വൾ ടു കെ ഇൻറ്റു എൻ ഇസ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ എന്നിൻ്റെ എൻ എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നെയാണ്.
അപ്പോൾ ആ എന്നിനെ സം ഫാക്ടർ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെക്ടർ കെ കിട്ടും, വേവ് വെക്ടർ കെ കിട്ടും. സോ ദിസ് കെ, കാരണം നമ്മുടെ ഇക്വേഷനിൽ എന്തുണ്ട്, നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ ഈ കാണുന്ന കെ ഉണ്ടല്ലോ, ആ കെ എന്താണെന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കെ ഈസ് ഈക്വൽ ടു സം മാഗ്നിറ്റ്യൂഡ് കെ ഇൻറ്റു എൻ ക്യാപ്പാണ്. നമുക്കറിയാം എൻ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണല്ലോ. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എൻ. അതിനെ സം ഫാക്ടർ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വേവ് വെക്ടർ കെ കിട്ടും. നൗ അതേപോലെ കെയും എന്നും തമ്മിൽ കെ ഈസ് ഈക്വൽ ടു സം ഒമേഗ ബൈ സി ഇൻറ്റു എൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ കെയുടെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞല്ലോ, അത് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഒമേഗ ഡിവൈഡഡ് ബൈ സി ആയിരിക്കും. ഓക്കെ, കാരണം നമുക്കറിയാം കെ എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ആണെങ്കിൽ 2π λ എന്നാണല്ലോ പറയുക, 2π/λ എന്നാണല്ലോ പറയുക. വേവ് വെക്ടർ കെ ഈസ് 2π/λ. ഇപ്പം നമുക്ക് ഈ ഒമേഗ ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ν ആണ്, ന്യൂ എന്ന് പറഞ്ഞാൽ c/λ ആണ്, സിയും സിയും ക്യാൻസൽ ആയതിൽ 2π/λ എന്ന് വരും. അപ്പം നമുക്ക് ഈ കെയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് വേവ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2π/λ ഓർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഒമേഗ ഡിവൈഡഡ് ബൈ സി ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഓർക്കുക കെയുടെയും എന്നിൻ്റെ ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. ആക്ച്വലി എൻ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്, അതിൻ്റെ എന്താണ് ഒരു മൾട്ടിപ്ലൈഡ് ഫാക്ടറാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ കെ എന്ന് പറയുന്നത്, സോറി വെക്ടർ കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റേഡിയേഷൻ്റെ, ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ദ വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് അനുസരിച്ച് വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി അറിയാമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതെന്താണ്, ഇത് ശരിക്കും ഒരു വേവ് ഇക്വേഷനാണ് അല്ലേ. ഡെൽ സ്ക്വയർ എ ഓഫ് ആർ ടി മൈനസ് 1/c² ഡോ സ്ക്വയർ എ ഓഫ് ആർ ടി ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു 0. ദിസ് ഇസ് എ വേവ് ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേവ് ഇക്വേഷനാണ്. ഇതിൻ്റെ വൺ ഡയമെൻഷണൽ ഫോമൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ അപ്പോൾ നമ്മളിതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി എന്ന് പറയുമ്പോൾ സി എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഡെൽ സ്ക്വയർ എ എഫ് ആർ ടി നമ്മൾ 3-dimensional ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ എ എഫ് ആർ ടി മൈനസ് 1/c² ഇൻറ്റു ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് എ വേവ് ഇക്വേഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ഓഫ് ആർ ടി ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, ഓക്കെ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലായിരിക്കും ഈ പറഞ്ഞ എ ഓഫ് ആർ ടി എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ ഡയറക്ഷനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ പൊട്ടൻഷ്യൽ ഓർ ദ വെക്ടർ പൊട്ടൻഷ്യൽ ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഓക്കെ, അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു പ്ലെയിനിലായിരിക്കും ഈ എ ഓഫ് ആർ ടി ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ഇവിടെ നമ്മൾ എഴുതിയത്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എൻ. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള വെക്ടർ തന്നെയാണ് കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കെയും എയും തമ്മിൽ എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് കെ ഡോട്ട് എ എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി പോകും. നൗ ദ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദ വെക്ടർ പൊട്ടൻഷ്യൽ. നമുക്ക് വെക്ടർ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് ആർ ടി, നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുത്താൽ ദ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ നമുക്ക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇ ഓഫ് ആർ ടി എന്ന് പറയുന്നത് -1/c ഇൻറ്റു ഡോ എ ബൈ ഡോ ടി ആണെന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ ഈ എ എന്താണെന്ന് എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 1-ൽ എ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോ എ ബൈ ഡോ ടി കാണണം. അതായത് ആ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിനെ -1/c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇ ഓഫ് ആർ ടി കിട്ടും. അപ്പോൾ നമുക്കിവിടെ -1/c ഇൻറ്റു a₀ ഇൻറ്റു e⁻ i k ഡോട്ട് ആർ -ω t. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു -iω കിട്ടും. ആ -iω ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ പ്ലസ് e⁻ i k ഡോട്ട് ആർ -ω t വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -i(-ω), ദാറ്റ് ഇസ് +iω വരും. അപ്പോൾ നമുക്ക് ഈ ടേം എന്ന് പറയുന്നത് ഇ ഓഫ് ആർ ടി എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ കിട്ടിയതുപോലെ ഈ രീതിയിലാണ് കിട്ടുക. നൗ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ഒമേഗയെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, രണ്ട് ടേമിൽ നിന്ന് ഒമേഗയെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒമേഗ പുറത്തേക്ക് വരുമ്പം എനിവേ പുറത്ത് നമുക്കപ്പം മൈനസ്
സോറി ഒമേഗ അല്ല ഐ ഒമേഗയെ പുറത്തേക്ക് എടുക്കുന്നു ഈ രണ്ട് ടേമിൽ നിന്നും കൂടി ഐ ഒമേഗയെ പുറത്തേക്ക് എടുക്കുന്നു അപ്പോൾ നമുക്ക് പുറത്ത് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് സോ മൈനസ് ഐ ഒമേഗ ബൈ സി എ സീറോ എപ്സിലൺ ഇൻ ടു അകത്ത് എന്ത് വരും ഇവിടെ ഒരു മൈനസ് ഉണ്ട് സോ ഈ ടേം നെഗറ്റീവ് ആവും മൈനസ് ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും ഓക്കെ സോ ഇതാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് വെക്ടർ പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷനിലേക്ക് എത്തി നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് റെപ്രസെന്റ് ചെയ്തു നോ അങ്ങനെയാണെങ്കിൽ സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് വെക്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഓഫ് ആർ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെൽ ക്രോസ് എ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എ എന്താണെന്ന് അറിയാമല്ലോ അപ്പോൾ ഡെൽ ക്രോസ് എ കണ്ടുപിടിക്കുക ഡെൽ ക്രോസ് എ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എ സീറോ ഇൻറ്റു നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ ഇത് ഈ എക്സ്പ്രഷൻ എ എന്ന് പറയുന്നത് എ സീറോ എപ്സിലോൺ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടിയാണ് ഇതിനെയാണ് നമ്മൾ ഡെൽ ക്രോസ് എ എടുക്കുന്നത് അപ്പോൾ ഡെൽ ക്രോസ് എ എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഡെൽ ക്രോസ് എടുക്കുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ചെയ്യേണ്ടത് ഓക്കെ പൊസിഷനാണ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷനാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എ സീറോ എപ്സിലോൺ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടിയിൽ ഒരു ഐ കെ വരും ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഇൻറ്റു ഒരു മൈനസ് ഐ കെ എന്ന് വരും ഓക്കെ അപ്പോൾ ദാ ഡെൽ ക്രോസ് എടുക്കും ഇവിടെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു ഐ കെ വന്നു ഇവിടെ എന്ത് വന്നു ഒരു മൈനസ് ഐ കെ വന്നു ഇനി ഇതിനെ നമുക്ക് ബി ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു ഞാൻ ഈ രണ്ടിനകത്തുനിന്നും സപ്പോസ് ഐ കെയെ പുറത്തേക്ക് എടുക്കുന്നു ഓക്കെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ടേമിൽ നിന്ന് ഐ കെയെ പുറത്തേക്ക് എടുക്കുന്നു ഐ കെയെ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഈ ഐ ആദ്യം എഴുതി എ സീറോ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ എപ്സിലോൺ ഉണ്ട് കെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് ഓക്കെ സോ നമുക്കിത് എപ്സിലോൺ ക്രോസ് കെ എന്ന് എഴുതാം ഓക്കെ ഇവിടെ എപ്സിലോൺ ക്രോസ് കെ എന്ന് വരും അതേപോലെ ഇവിടെ നിന്നും കെ ആണല്ലോ പുറത്തേക്ക് വരുന്നത് ഐ കെ ആണ് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഐ നമ്മൾ ഓൾറെഡി പുറത്ത് വന്നു കെ എടുത്ത് കഴിയുമ്പോൾ ഇത് എപ്സിലോൺ കാരണം ഇതും വെക്ടറാണ് കെയും വെക്ടറാണ് സോ ഇത് ഐ ഇൻറ്റു എപ്സിലോൺ ക്രോസ് കെ ഇൻറ്റു ഇവിടെ എ സീറോ ഇൻറ്റു അകത്ത് എന്ത് വരും ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി സെക്കൻഡ് ടൈം നെഗറ്റീവ് ആയിരിക്കും കാരണം ഇവിടുത്തെ ഈ മൈനസ് ഉണ്ട് അത് ഇവിടെ നെഗറ്റീവ് വരും ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്ന് വരും അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു ഇനി ദാറ്റ് ഈസ് ബി ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു നമ്മൾ നേരത്തെ കെ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കെ ഈസ് ഈക്വൽ ടു അതായത് വെക്ടർ കെ എന്ന് പറയുന്നത് കെ ഇൻറ്റു എൻ ആണെന്നും എൻ എന്ന് പറയുന്നത് അല്ല കെ എന്ന് പറയുന്നത് ഒമേഗ ബൈ സി ആണെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ എക്സ്പ്രഷൻ ഇവിടെ നോക്കിയിട്ട് പോകാം അതായത് കെ കെ ഈസ് ഈക്വൽ ടു കെ എൻ ആണ് ഓർ കെ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ സി ഇൻറ്റു എൻ ആണ് അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ എടുക്കുന്നു കെ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ സി ഇൻറ്റു എൻ ആണെന്ന് എടുക്കുന്നു എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈ കെയ്ക്ക് പകരം ഒമേഗ ബൈ സി ഇൻറ്റു എൻ എന്ന് കൊടുക്കുന്നു എന്നിട്ട് ഒമേഗ ബൈ സി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു അപ്പോൾ പുറത്ത് ഐ ഒമേഗ ബൈ സി എന്ന് വരും അപ്പോൾ ഇവിടെ നമുക്കപ്പോൾ എന്ത് കിട്ടും ഇവിടെ ആദ്യം എപ്സിലോൺ ആയിരുന്നു ഉള്ളത് എപ്സിലോൺ ക്രോസ് എൻ എന്ന് വരും ഓക്കെ എപ്സിലോൺ ക്രോസ് എൻ എന്ന് വരും ഇവിടെ നമ്മൾ എൻ ക്രോസ് എപ്സിലോൺ എന്ന് എഴുതി എന്ന് വെച്ചാൽ തിരിച്ചു അപ്പോൾ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി ക്രോസ് എ ഓക്കെ അപ്പോൾ അവിടെ ഈ നമുക്ക് ആദ്യം എപ്സിലോൺ ക്രോസ് എൻ എന്ന് കിട്ടും അതിനെ എൻ ക്രോസ് എപ്സിലോൺ ആക്കുമ്പോൾ ഒരു മൈനസ് വരും ആ മൈനസിന് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഈ ടേം എന്ത് ചെയ്യും തിരിയും അതായത് ഇവിടെ ആദ്യത്തെ ടേം പ്ലസ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ അത് നെഗറ്റീവായി ഇവിടെ മൈനസ് ഉള്ള ടേം ഇവിടെ പ്ലസ് ആയി ഓക്കെ അപ്പോൾ നമ്മൾ ഈ എപ്സിലോൺ ക്രോസ് എന്നിനെ തിരിച്ച് എൻ ക്രോസ് എപ്സിലോൺ ആക്കുമ്പോൾ കിട്ടുന്ന മൈനസിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ടേം ഇങ്ങനെ കിട്ടും ഓക്കെ സോ നമുക്ക് ബി ഓഫ് ആർ ടി കിട്ടി ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇ ഓഫ് ആർ ടിയും ബി ഓഫ് ആർ ടിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ബി ഓഫ് ആർ ടി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് ഇത് ഇവിടെ ഇത് നിങ്ങൾ സെറ്റ്ലിയുടെ ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നെഗറ്റീവ് സൈൻ ഇല്ല ഇവിടെ പോസിറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇ ഓഫ് ആർ ടി എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ സി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി ആണ് അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരു നെഗറ്റീവ് വരും ഐ ഒമേഗ ബൈ മൈനസ് ഐ ഒമേഗ ബൈ സി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊരു പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത കാരണം നമ്മുടെ ഡിഫറൻസിയേഷൻ കറക്റ്റാണ് നിങ്ങളൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കൊള്ളുക നമുക്കിവിടെ ഒരു മൈനസ് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഈ മൈനസിൻ്റെ പ്രശ്നം വരുന്നില്ല കാരണം നമ്മളിതിൻ്റെ മോഡുലസ് എടുത്തിട്ടാണ് പിന്നീട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈനസും ഓർ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും അത് അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഇ ഓഫ് ആർ ടിയും ബി ഓഫ് ആർ ടിയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അകത്ത് കിടക്കുന്ന ടേം ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെ
ഇവിടെ പുറത്ത് മൈനസ് ഐ ഒമേഗ ബൈ സി എ സീറോ എപ്സിലോൺ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് പ്ലസ് ഐ ഒമേഗ ബൈ സി എൻ ക്രോസ് എപ്സിലോൺ ഇവിടെ എ സീറോ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈനസ് സൈൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ മൈനസ് സൈൻ്റെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ഓഫ് ആർ ടി എന്ന് പറയുന്നത് എൻ ക്രോസ് ഇ ആണെന്ന് പറയാം അതായത് ഇവിടെ ഈ എൻ ഉണ്ടല്ലോ എന് നമ്മൾ ക്രോസ് ബാക്കി ടേമിനെ എല്ലാം കൂടി അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടി ചേരുന്നത് ഇലക്ട്രിക് ഫീൽഡാണ് അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നത് ഇവിടെ എൻ ക്രോസ് ഇ ആണെന്ന് പറയാം എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കിട്ടും ബി ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു എൻ ക്രോസ് ഇ ആണെന്ന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് മോഡുലസ് ഓഫ് ഇ എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ആയിരിക്കും ഓക്കെ മോഡുലസ് ഓഫ് ഇയും മോഡുലസ് ഓഫ് ബിയും സെയിം ആണ് കാരണം നിങ്ങൾ ആ രണ്ട് എക്സ്പ്രഷൻ കമ്പയർ ചെയ്ത് നോക്കുക നമുക്ക് എല്ലാ ടേംസും സിമിലർ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി സെയിം ഇനി അടുത്ത് നമ്മൾ എനർജി ഡെൻസിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവിടെ ദി എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ് ഫോർ എ സിംഗിൾ ഫോട്ടോൺ ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ അതായത് നമ്മളിവിടെ ആറ്റത്തിലേക്ക് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത് അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ ഒരു സിംഗിൾ ഫോട്ടോൺ എടുക്കുന്നു ദ എനർജി ഡെൻസിറ്റി ഫോർ എ സിംഗിൾ ഫോട്ടോൺ ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ പഠിക്കുന്നതാണ് എനർജി ഡെൻസിറ്റി ഈസ് 1/8π ഇൻറ്റു മോഡുലസ് ഓഫ് ഇ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ ആണ് നമുക്കിവിടെ മോഡുലസ് ഇയും മോഡുലസ് ബിയും സെയിം ആണെന്ന് കിട്ടിയല്ലോ അപ്പം ഞാൻ ഈ മോഡുലസ് ബിക്ക് പകരം മോഡുലസ് ഇ എന്ന് തന്നെ കൊടുക്കുന്നു അപ്പം മോഡ് ഇ സ്ക്വയർ പ്ലസ് മോഡ് ഇ സ്ക്വയർ എന്ന് വരും എന്ന് വെച്ചാൽ 2 times മോഡ് ഇ സ്ക്വയർ എന്ന് വരും അപ്പം 2 times മോഡ് ഇ സ്ക്വയർ ബൈ 8π 2 ഉം 8 ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇത് മോഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4π ഇൻറ്റു മോഡുലസ് ഓഫ് ഇ സ്ക്വയർ എന്ത് വരും നോക്കാം ഓക്കെ അപ്പോൾ ആ മോഡുലസ് ഓഫ് ഇ സ്ക്വയർ കാണാൻ വേണ്ടി നിങ്ങൾ നേരത്തെ എന്തെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മോഡുലസ് ഓഫ് ഇ സ്ക്വയർ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇ ഓഫ് ആർ ടിയുടെ എക്സ്പ്രഷൻ അറിയാമല്ലോ ഇത് ഓക്കെ ഇതിൻ്റെ മോഡുലസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും നിങ്ങൾ നോക്കുക ഈ മൈനസ് ഐ പോവും ഓക്കെ മോഡുലസിൻ്റെ സ്ക്വയർ ആണല്ലോ എടുക്കുന്നത് അപ്പോൾ ഐ സ്ക്വയർ മൈനസ് 1 പിന്നെ അത് മോഡുലസ് എടുത്ത് കഴിയുമ്പോൾ അതെല്ലാം പ്ലസ് ആയി പോകും അപ്പോൾ ഇവിടെ വരുന്നത് ഒമേഗ സ്ക്വയർ ബൈ സി സ്ക്വയർ എ സീറോ സ്ക്വയർ ഇവിടെ നമുക്ക് എപ്സിലോൺ സ്ക്വയർ ഉണ്ട് ഇനി ഇതിൻ്റെ അകത്ത് എന്താണിത് ഇതൊരു ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ മൈനസ് ഓഫ് ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്ന ഫോമിലാണ് ഓക്കെ മൈനസ് ഓഫ് ഇ റൈസ് ടു ഐ തീറ്റ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് തന്നെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ് ഓക്കെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അപ്പോൾ ഇത് മൈനസ് ഇ റൈസ് ടു ഐ തീറ്റ ആണ് അപ്പം മൈനസ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് വരും ഇനി ഇത് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ആണ് അപ്പം ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണ് അപ്പം നമ്മൾ ഈ രീതിയിൽ എടുത്തിട്ട് നമുക്കിത് ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് മാറും അതായത് ഇവിടെ ഓൾറെഡി ഈ 1/4π ഉണ്ട് അതിവിടെ ഉണ്ട് മോഡ് ഈ സ്ക്വയർ എടുക്കുമ്പോൾ ഒരു ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഉണ്ട് മോഡുലസ് ഓഫ് എ സീറോ സ്ക്വയർ ഉണ്ട് നമ്മളവിടെ ഒരു എപ്സിലോൺ സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതെങ്ങനെ പോയി എന്നുള്ളതും കൂടെ അതായത് ഈ ഓഫ് ആർട്ടിൽ എപ്സിലോൺ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോൾ എപ്സിലോൺ ഡോട്ട് എപ്സിലോൺ എന്ന് വരും അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്സിലോൺ ഡോട്ട് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അത് 1 പോകും അതുകൊണ്ടാണ് ഇവിടെ ഈ ടേമിൽ നമുക്ക് എപ്സിലോൺ ടേം കാണാത്തത് അപ്പോൾ നമുക്ക് 1/4π ഒമേഗ സ്ക്വയർ ബൈ സി സ്ക്വയർ മോഡുലസ് ഓഫ് എ സീറോ സ്ക്വയർ ഇൻറ്റു അകത്ത് എന്ത് വരും ഞാൻ ഈ പറഞ്ഞ മൈനസ് ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഫോമിലാണ് ഓക്കെ അതായത് ഈ റിലേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൈനസ് ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അത് മൈനസ് 2i സൈൻ തീറ്റ ആയിരിക്കും ഓക്കെ അപ്പോൾ മൈനസ് 2i സൈൻ തീറ്റ അപ്പോൾ ഇതിൽ മോഡുലസ് ആണല്ലോ എടുക്കുന്നത് അപ്പോൾ മോഡുല ഇതുണ്ട് ഇവിടെ മോഡുലസ് ഓഫ് ഇ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് അല്ല സോറി മോഡുലസ് ഓഫ് ഇ സ്ക്വയർ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ മൈനസും ഐയും എല്ലാം പോയി കിട്ടും ബാക്കിയുള്ളത് 2 sin θ സ്ക്വയർ എന്നായിരിക്കും വരിക 2 sin θ സ്ക്വയർ അപ്പോൾ ഇവിടെ 2 sin θ പകരം ഇവിടെ എന്താ ഉള്ള k·r − ωt ആണ് അപ്പോൾ നമ്മളിവിടെ 2 sin k·r − ωt സ്ക്വയർ എന്ന് വരും അപ്പോൾ ഇവിടെ 2 ന്റെ സ്ക്വയർ 4 വരും ആ 4 ഈ 4 തമ്മിൽ ക്യാൻസൽ ആവും അപ്പോൾ ബാക്കി നമുക്ക് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സി സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എ സീറോ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ k·r − ωt അപ്പോൾ ഇവിടെ ഒരു കാര്യം മിസ്സിംഗ് ഉണ്ട് ഈ കെയ്ക്കും ആറിനും ഒക്കെ എന്തുണ്ട് വെക്ടറുകളുണ്ട് അത് നിങ്ങൾ
vector notation kuduka marakkarudhu. So this omega square by pi c square mod a0 square into sin square k dot r minus omega t nu kittum. That is the expression for the energy density. Now idine nammal average energy density kaanum, averaging the above equation for a period of time. Oru period of time ile indinte average nammal kaanum. Appo indinte average kaanuka nu paranjale nammal orkkanda idana നമുക്ക് ആവറേജ് ഈ സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് എത്രയാണ്? നമ്മൾ ആവറേജ് കാണാൻ വേണ്ടി സാധാരണ ചെയ്യുന്ന വൺ ബൈ ടു പൈ ഇൻറ്റു ഒരു സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സൈക്കിളാണ് എടുക്കുന്നത്. അപ്പോൾ വൺ ബൈ ടു പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ടു പൈ സൈൻ സ്ക്വയർ തീറ്റ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ടു എന്നാണ് കിട്ടുക. ഈ സൈൻ സ്ക്വയർ ടേമിൻ്റെ ഒരു ഒരു സൈക്കിൾ കംപ്ലീറ്റ് എടുത്ത് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ടു എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു വൺ ബൈ ടു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവറേജ് എനർജി ഡെൻസിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പൈ സി സ്ക്വയർ ഇൻറ്റു മോഡ് എ സീറോ സ്ക്വയർ വരും. അപ്പോൾ ഈ വൺ ബൈ ടു വന്നത് സൈൻ സ്ക്വയറിൻ്റെ ആവറേജ് എടുത്തപ്പം വന്ന വൺ ബൈ ടു ആണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഒരു ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പൈ സി സ്ക്വയർ ഇൻറ്റു മോഡ് ലെസ് ഓഫ് എ സീറോ സ്ക്വയർ. കാരണം സിൻസ് ആവറേജ് വാല്യൂ ഓഫ് സൈൻ തീറ്റ ഫോർ എ പീരിയഡ് എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ്. ഇനി ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് എ ഫോട്ടോൺ ഓഫ് എനർജി എച്ച് ക്രോസ് ഒമേഗ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആവറേജ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് ഇലക്ട്രോ ഡൈനാമിക്സിലുള്ള നമ്മുടെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ആവറേജ് എനർജി ഡെൻസിറ്റി കണ്ടുപിടിച്ചത്. അതേസമയം നമുക്കൊരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച എന്താ ശരിക്കും ഇത്? ഇതൊരു സിംഗിൾ ഫോട്ടോണിൻ്റെ എനർജി ഡെൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്കതല്ലാതെ കണ്ടുപിടിക്കാം, കാരണം ഫോട്ടോണിൻ്റെ എനർജി എച്ച് ക്രോസ് ഒമേഗ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എച്ച് ക്രോസ് ഒമേഗ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ നമുക്ക് എച്ച് ക്രോസ് ഒമേഗ ഡിവൈഡഡ് ബൈ വി ആണ് എനർജി ഡെൻസിറ്റി എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ മെത്തേഡ് ഇലക്ട്രോ ഡൈനാമിക്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. സോ നമ്മൾ ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, വെർ വി ഇസ് ദ വോളിയം ഓഫ് ദി ആറ്റം. അപ്പോൾ ആറ്റത്തിൻ്റെ വോളിയമാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ മോഡ് എ സീറോ സ്ക്വയർ എത്രയാണെന്ന് കാണും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡ് എ സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു പൈ സി സ്ക്വയർ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഒമേഗ വി. അപ്പോൾ വി എന്ന് പറയുന്ന വോളിയം ആണെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ എ സീറോ എന്ന് പറയുന്നത് ഈ ടേമിൻ്റെ സ്ക്വയർ റൂട്ട് വരും. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂസിങ് ദ വാല്യൂ ഓഫ് എ സീറോ ഇൻ ഇക്വേഷൻ വൺ. ഇക്വേഷൻ വൺ എന്തായിരുന്നു? എ ഓഫ് ആർ ടിയുടെ ഇക്വേഷൻ ആണ്. ആ എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് നമ്മളവിടെ എ സീറോ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ആണല്ലോ. അതിൽ നമ്മൾ എ സീറോയ്ക്ക് പകരം ഇപ്പോൾ കിട്ടിയ ഈ വാല്യൂ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ എ സീറോയ്ക്ക് പകരം നമ്മൾ ടു പൈ സി സ്ക്വയർ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഒമേഗ വി ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇൻറ്റു ദിസ് ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഇൻറ്റു എന്തുണ്ട്? ഇവിടെ ഒരു എപ്സിലോൺ കൂടി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന, പോളറൈസേഷൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഫാക്ടറാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. പിന്നെ നമുക്ക് പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. നമ്മുടെ പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ വി ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഡിവൈഡഡ് ബൈ എം ഇ സി എ ഓഫ് ആർ ടി ഡോട്ട് പി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഈ എ ഓഫ് ആർ ടി നമ്മൾ ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് നമ്മൾ എ ഓഫ് ആർ ടി കണ്ടുപിടിച്ചു. അപ്പോൾ ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിട്ടിയ എ ഓഫ് ആർ ടി ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഓഫ് ടി എന്ത് കിട്ടും? ഇ ഡിവൈഡഡ് ബൈ എം ഇ സി എ ഓഫ് ആർ ടിക്ക് പകരം നമ്മളിപ്പോൾ കിട്ടിയത് കൊടുക്കുന്നു ടു പൈ സി സ്ക്വയർ എച്ച് ക്രോസ് ബൈ ഒമേഗ വി ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എപ്സിലോൺ. ഇവിടം വരെ എ ഓഫ് ആർ ടി ഡോട്ട് പി എന്ന് വരും. ഇനി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള പെർട്ടർബേഷനെ പറ്റി പഠിച്ചിരുന്നു. ഒന്ന് കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷനും മറ്റൊന്ന് ഹാർമോണിക് പെർട്ടർബേഷനാണ്. ഓക്കെ, സോ ഹാർമോണിക് പെർട്ടർബേഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നേരത്തെ വി ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി പ്ലസ് വി ഡാഗർ ഇ റൈസ് ടു ഐ ഒമേഗ ടി ഫോമിലാണെങ്കിൽ അത് ഹാർമോണിക് പെർട്ടർബേഷനാണ്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ വി ഓഫ് ടി നോക്കുക. അത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ആറ്റംസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന കേസിൽ നമുക്കിപ്പോൾ കിട്ടിയ പെർട്ടർബിംഗ് പൊട്ടൻഷ്യലാണ് ഇത്. ഈ ടേം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇ റൈസ് ടു സം ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. അതായത് ഇവിടെയും ഇ റൈസ് ടു ഐ ഒമേഗ ടിയും ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ടേമുകൾ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതാണ് ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു മൈനസ് ഒമേ ഐ മൈനസ് ഒമേഗ ടി, ദാറ്റ് ഇസ് ഇതാണ് ഇ റൈസ് ടു പ്ലസ് ഐ ഒമേഗ ടി, ഇത് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി. അപ്പോൾ ഇങ്ങനെ രണ്ട് ടേമുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഹാർമോണിക് പെർട്ടർബേഷനായിട്ട്, ഒരു ഹാർമോണിക് പെർട്ടർബിംഗ് പൊട്ടൻഷ്യലായിട്ട് നമുക്കിതിനെ എടുക്കാൻ വേണ്ടി പറ്റും.
അതായത് ഞാൻ ഈ ഈ വി ഓഫ് ടിയെ ഈക്വൽ ടു ഇതിനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് വിയുടെയും വി ഡാഗറിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ഈ എക്സ്പ്രഷൻ, നമുക്കിപ്പോൾ കിട്ടിയ ഈ എക്സ്പ്രഷൻ ഒരു ഹാർമോണിക് പെർട്ടർബേഷൻ ആണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഹാർമോണിക് പെർട്ടർബേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനോട് നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ വിയുടേതും വി ഡാഗറിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്കറിയാം വി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടിയുടെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതെല്ലാം വി ആണ്. ഓക്കെ, ഇ റൈസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്, കാരണം ഇത് ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ ഒമേഗ മൈനസ് ഒമേഗ ടി, ദാറ്റ് ഇസ് ഇതാണ് ഇ റൈസ് ടു ഐ ഒമേഗ ടി. അപ്പോൾ ഇതിൻ്റെ കോയഫിഷ്യൻ്റ് വരുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ ഇത് കോമൺ ആണ്, ഇ ഡിവൈഡഡ് ബൈ എം ഇ സി, ടു പൈ എച്ച് ബാർ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ വി ഹോൾ റൈസ് ടു വൺ ബൈ ടു. പിന്നെ ഇതിൻ്റെ കൂടെ എന്തുണ്ട്? നമുക്ക് ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ, പിന്നെ ഡോട്ട് പി ഉണ്ട്. ഇനി ഇതേപോലെ നമുക്ക് എന്തും കാണണം, വി ഡാഗർ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇ റൈസ് ടു ഐ ഒമേഗ ടിയുടെ കോയഫിഷ്യൻ്റ് ആണ് ഇവിടെ, ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇത് ഇ റൈസ് ടു പ്ലസ് ഐ ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു പ്ലസ് ഐ ഒമേഗ ടിയുടെ, ഓക്കെ കറക്റ്റാണ് കറക്റ്റാണ്. അതായത് സി സോറി വി ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണല്ലോ, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടിയുടെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ് വി. ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്, കാരണം ഇ റൈസ് ടു ഐ ഇൻറ്റു മൈനസ് ഒമേഗ ടി. ഇപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി അതിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഈ ടേം മൊത്തം, പിന്നെ അതിൻ്റെ കൂടെ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആറും കൂടെ വരും. ഓക്കെ കറക്റ്റാണ്. പിന്നെ എപ്സിലോണ് ഡോട്ട് പി എന്നും കൂടെ വരും. ഇനി അടുത്ത് ഇതേപോലെ നമ്മൾ വി ഡാഗർ എടുക്കുന്നു. വി ഡാഗർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇ റൈസ് ടു ഐ ഒമേഗ ടിയുടെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതെല്ലാം വി ഡാഗർ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ടേം മൊത്തം വരും, അതിൻ്റെ കൂടെ ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആറ് വരും, പിന്നെ എപ്സിലോൺ ഡോട്ട് പി കൂടെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വി ഡാഗർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് നമ്മൾ ഈ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, സി ദസ് ദി ഇൻ്ററാക്ഷൻ ഓഫ് ആൻ അറ്റോമിക് ഇലക്ട്രോൺ വിത്ത് റേഡിയേഷൻ ഹാസ് ദ സ്ട്രക്ചർ ഓഫ് ഹാർമോണിക് പെർട്ടർബേഷൻ. ഇപ്പം നമുക്ക് മനസ്സിലായത് ഇതാണ്, അറ്റോമിക് ഇലക്ട്രോൺ ഈ പറഞ്ഞ റേഡിയേഷനുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന കേസിൽ അവിടുത്തെ ഈ പറഞ്ഞ പെർട്ടർബിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഏത് ഫോമാണ്? ഹാർമോണിക് പെർട്ടർബേഷൻ്റെ ഫോമാണ്. അതായത് വി ഓഫ് ടി എന്ന് പറയുന്നത് വി ഇറേസ് ടു ഐ ഒമേഗ ടി പ്ലസ് വി ഡാഗർ ഇറേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഫോമിലാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹാർമോണിക് പെർട്ടർബേഷൻ ചെയ്യുന്ന കേസിൽ തന്നെ പറഞ്ഞിരുന്നു, അവിടെ നമ്മൾ അബ്സോർപ്ഷൻ്റെ കേസും അതേപോലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ കേസും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഇ റൈസ് ടു ഐ ഒമേഗ ടി നമ്മൾ അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ടേം ആയിട്ടും സെക്കൻഡ് ടേം ഡീൽസ് വിത്ത് സ്റ്റിമുലേറ്റഡ് എമിഷനുമായിട്ടാണ് പറഞ്ഞത്. അപ്പം ഇവിടെ അതേപോലെ ഇ റൈസ് ടു ഐ ഒമേഗ ടി ഗീവ് റൈസ് ടു അബ്സോർപ്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് ആൻഡ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി കറസ്പോൺസ് ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് ഫോട്ടോൺസ് ആണ്. ഓക്കെ, സോ ഇ റൈസ് ടു ഐ ഒമേഗ ടി ടേം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഫോട്ടോൺ അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് സിസ്റ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനെയാണ് ഈ ഇ റൈസ് ടു ആദ്യത്തെ ടേം സൂചിപ്പിക്കുന്നത്, അബ്സോർപ്ഷനെ സൂചിപ്പിക്കുന്ന ടേമാണ്. അതേസമയം രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ടേം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് കറസ്പോൺസ് ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് ഓൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് ഫോട്ടോണിനെ എമിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഓക്കെ, സോ ദാറ്റ് കറസ്പോൺസ് ടു ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ ഓർക്കുക, ഇ റൈസ് ടു ഐ ഒമേഗ ടി ടേം കറസ്പോൺസ് ടു ദിസ് അബ്സോർപ്ഷൻ ആൻഡ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ടേം കറസ്പോൺസ് ടു ദി സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെയും അതേപോലെ അബ്സോർപ്ഷൻ്റെയും നമ്മൾ ട്രാൻസ്മിഷൻ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പോൾ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് ഗാമ എമിഷൻ, ഇത് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് ആണ്. വെൻ ദിസ് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഐയിൽ നിന്നും ഒരു ഫൈനൽ സ്റ്റേറ്റ് എഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗാമ വാല്യൂ എന്ന് പറയുന്നത് ടു പൈ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ദിസ് മോഡുലസ് ഓഫ് സൈ എഫ് വി ഡാഗർ സൈ ഐ മോഡ് സ്ക്വയർ ഡെൽറ്റ ഇ എഫ് മൈനസ് ഇ ഐ പ്ലസ് എച്ച് ക്രോസ് ഒമേഗയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ വി ഡാഗർ ആണ് എടുത്തിരിക്കുന്നത്, എമിഷന് വി ഡാഗർ ആണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ടേം ആണ് സ്റ്റിമുലേറ്റഡ് എമിഷനെ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ കൂടെയുള്ള കോയഫിഷ്യൻ്റ് ആണ് വി ഡാഗർ. അതുകൊണ്ട് തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ട്രാൻസിഷൻ റേറ്റ് നമ്മൾ കാണുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക? വി ഡയഗർ ആയിരിക്കും വരിക. ഇനി
അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. അതായത് ട്രാൻസിഷൻ റേറ്റ് ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷനും ട്രാൻസിഷൻ റേറ്റ് ഫോർ അബ്സോർപ്ഷനും നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് ഓർത്തിരിക്കണം. കാരണം ഈ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറകിൽ പോയിട്ട് ഇത് ഡിറൈവ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. സോ ഇത് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവണം. ഇനി അങ്ങനെയാണെങ്കിൽ ഗാമ എമിഷൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ റേറ്റ് എന്ന് പറയുന്നത് 2π/h ഉണ്ട്. ഈ പറഞ്ഞ സൈ എഫ് വി ഡാഗർ സൈ എ ഉണ്ടല്ലോ, കാരണം നിങ്ങളിപ്പോൾ ഓൾറെഡി വി ഡാഗർ ഇപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എവിടെ ഇതാ വി ഡാഗർ. അപ്പം ഈ വി ഡാഗറിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് പകരം ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കോൺസ്റ്റൻറ്റുകളെല്ലാം കൂടെ പുറത്തേക്ക് എടുക്കും. ഓൾറെഡി 2π/h ഉണ്ട്, പിന്നെ ഇത് മോഡുലസ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ വി ഡാഗറിൻ്റെ കോയഫിഷ്യൻ്റ് കൊടുത്തു കഴിയുമ്പം ഈ മോഡ് സ്ക്വയറിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് വേണം വരാൻ. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ക്വയർ, എം ഇ സ്ക്വയർ, സി സ്ക്വയർ, പിന്നെ ഇവിടെ എന്തുണ്ട്, ഇത് റൂട്ടായിരുന്നു. ആ റൂട്ട് മോഡ് സ്ക്വയർ എടുത്ത് വരുമ്പം റൂട്ട് പോകും. ദാറ്റ് ഇസ് 2π/h സി സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ വി. പിന്നെ ഉള്ളിൽ എന്ത് വരും, സൈ എഫ്, ദെൻ ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ എപ്സിലോൺ ഡോട്ട് പി സൈ ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഇ എഫ് മൈനസ് ഇ ഐ പ്ലസ് എച്ച് ക്രോസ് ഒമേഗയാണ്. ദാറ്റ് ഈസ് ഗാമ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനുള്ളതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് 4π² ഇ സ്ക്വയർ ഡിവൈഡ് ബൈ എം ഇ സ്ക്വയർ ഒമേഗ വി എന്ന് വരും. ഇനി ഉള്ളിൽ എന്ത് വരും, മോഡുലസ് ഓഫ് ദി സൈ എഫ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ എപ്സിലോൺ ഡോട്ട് പി സൈ ഐ സ്ക്വയർ ഡെൽറ്റ ഇ എഫ് മൈനസ് ഇ ഐ പ്ലസ് എച്ച് ക്രോസ് ഒമേഗ എന്ന് വരും. അപ്പോൾ ഇത് ട്രാൻസിഷൻ റേറ്റ് ഓഫ് ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. ഇതേപോലെ നമുക്ക് അബ്സോർപ്ഷൻ്റെ കാണാം. അബ്സോർപ്ഷൻ്റെ ട്രാൻസിഷൻ റേറ്റിന് എന്താണ് വ്യത്യാസം വരുന്നത്, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി ഡാഗറിന് പകരം ഇവിടെ വി വന്നു, ഇവിടെ ഇ എഫ് മൈനസ് ഇ ഐ പ്ലസ് എച്ച് ക്രോസ് ഒമേഗയ്ക്ക് പകരം നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഇ എഫ് മൈനസ് ഇ ഐ പ്ലസ് എച്ച് ക്രോസ് ഒമേഗയാണ്. ഇവിടെ വരുമ്പോൾ അത് ഇ എഫ് മൈനസ് ഇ ഐ മൈനസ് എച്ച് ക്രോസ് ഒമേഗയാവും അബ്സോർപ്ഷൻ. നമ്മൾ വീണ്ടും വി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ വി ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ കോൺസ്റ്റൻറ്റുകളെല്ലാം കൂടി പുറത്തേക്ക് എടുക്കുക, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ദെൻ ഇതിനെല്ലാം കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4π² ഇ സ്ക്വയർ ബൈ എം ഇ സ്ക്വയർ ഒമേഗ വി ഇൻറ്റു സൈ എഫ് ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ എപ്സിലോൺ പി സൈ ഐ മോഡ് സ്ക്വയർ ഡെൽറ്റ ഇ എഫ് മൈനസ് ഇ ഐ മൈനസ് എച്ച് ക്രോസ് ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ട്രാൻസിഷൻ റേറ്റ് ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷനും കിട്ടി, അതേപോലെ ട്രാൻസിഷൻ റേറ്റ് ഫോർ അബ്സോർപ്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തേ, നമ്മൾ ആദ്യം ആറ്റംസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഹാമിൽട്ടോണിയൻ എഴുതി, ആ ഹാമിൽട്ടോണിയനെ നമ്മൾ ചില അപ്രോക്സിമേഷൻസ് കൊടുത്ത് ഒരു സിമ്പിൾ ഹാമിൽട്ടോണിയനായിട്ട് നമ്മൾ എഴുതി. അതിനകത്ത് നമുക്ക് എന്ത് വന്നു, വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ടേം വന്നു. അപ്പോൾ നമുക്ക് വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. ആ വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചും ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചും പറ്റുമെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഈ പറഞ്ഞ ആറ്റംസും റേഡിയേഷനും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് സ്റ്റഡി ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസിക്കൽ സ്റ്റഡിയാണ് നമ്മൾ ആദ്യത്തെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇവിടെ നടത്തിയത്. അപ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്തു, എ ഓഫ് ആർട്ടിക്ക് ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ എ ഓഫ് ആർട്ടിയെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ ഓക്കെ, സോ എ ഓഫ് ആർട്ടിയെ നമ്മളൊരു പ്ലെയിൻ വേവ് ആയിട്ട് ആദ്യം റെപ്രസെൻ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഡിഫൈൻ ചെയ്തു. ദെൻ നമ്മൾ എനർജി ഡെൻസിറ്റി കണ്ടുപിടിച്ചു, ആവറേജ് എനർജി ഡെൻസിറ്റി കണ്ടുപിടിച്ചു. അതിൽ നിങ്ങൾ എ സീറോ കോയഫിഷ്യൻ്റ് കണ്ടുപിടിച്ചു. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച്, എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് ഉപയോഗിച്ച് ഈ പറഞ്ഞ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ 6 പോലെ നമുക്ക് കിട്ടി. അതിനകത്ത് നമ്മൾ ഈ പെർട്ടർബിങ് പൊട്ടൻഷ്യൽ പണ്ട് നമ്മൾ എഴുതി വെച്ച എക്സ്പ്രഷനിലേക്ക് എ ഓഫ് ആർ ടി കൊടുത്തു. അങ്ങനെ നമ്മൾ ഈ പൊട്ടൻഷ്യല് പെർട്ടർബിങ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് ഈ പറഞ്ഞ പൊട്ടൻഷ്യലിൻ്റെ ഫോം എന്ന് പറയുന്ന ഒരു ഹാർമോണിക് പെർട്ടർബേഷൻ്റെ ഫോമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ നിന്ന് നമ്മൾ ഈ വിയും വി ഡയഗറും കണ്ടുപിടിച്ചു. ഓക്കെ, അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ അബ്സോർപ്ഷൻ്റേതും അതേപോലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ കേസിലുള്ള ട്രാൻസിഷൻ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ അത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഈ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ആറ്റംസ് റേഡിയേഷനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ക്ലാസിക്കലായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് നോ റേഡിയേഷൻ, റേഡിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ, റേഡിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതല്ലേ. അപ്പോൾ റേഡിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വെക്റ്റർ പൊട്ടൻഷ്യൽ 0 ആവും. അതിൻ്റെ അർത്ഥം ആറ്റം എന്ന് പറയുന്നത് ഈസ് പ്ലേസ്ഡ് ഇൻ വാക്വം എന്നുള്ളതാണ്. ദെൻ ഈ എ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ വി ഓഫ് ടി എന്തായി പോവും, കാരണം എ എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പം ഈ എ എന്ന് പറയുന്നത് അതായത് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് നോ റേഡിയേഷൻ എന്നാണ് പറയുന്നത്, ആറ്റം അവിടെ തന്നെ ഉണ്ട്, ആറ്റമിക് സിസ്റ്റം അവിടെ തന്നെ ഉണ്ട്, അതിലേക്ക് റേഡിയേഷൻ ഇൻസിഡൻറ്റ് എന്ന കേസാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്. അതിന് നമുക്ക് ക്ലാസിക്കലായിട്ട് നമുക്ക് കിട്ടിയ കാര്യമാണ് പറയുന്നത്. ഇനി സപ്പോസ് എ 0 ആയി പോയി കഴിഞ്ഞാൽ വി ഓഫ് ടി 0 ആണ്. അതിൻ്റെ അർത്ഥം ദാറ്റ് ഇസ് പെർട്ടർബിങ് ഫീൽഡ് 0 ആണ്.
ഓക്കെ എന്ന് വെച്ചാൽ സിസ്റ്റത്തിലേക്ക് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മൾ മുമ്പത്തെ എക്സ്പ്രഷൻ അനുസരിച്ച് എ ഓഫ് ആർ ടി സീറോ ആയി പോയി കഴിഞ്ഞാൽ വി ഓഫ് ടി സീറോ ആവും. വി ഓഫ് ടി സീറോ ആയി പോയി കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ റേറ്റ് സോറി അബ്സോർപ്ഷൻ്റെ അബ്സോർപ്ഷൻ്റെ റേറ്റും എമിഷൻ്റെ റേറ്റും സെയിം ആണ് നമുക്ക് കിട്ടും. അതായത് റേറ്റ് ഓഫ് അബ്സോർപ്ഷനും റേറ്റ് ഓഫ് എമിഷനും സെയിം ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ അത് ഈക്വൽ ടു സീറോ ആണെന്ന് കിട്ടും. ദേ ആർ ബോത്ത് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. കാരണം വി ഓഫ് ടി സീറോ ആയി പോയല്ലോ. വി ഓഫ് ടി സീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാമ എമിഷൻ്റെയും ഗാമ അബ്സോർപ്ഷൻ്റെ എക്സ്പ്രഷൻ നോക്കുക. വി ഓഫ് ടി സീറോ ആണെന്നുണ്ടെങ്കിൽ എമിഷൻ്റെ റേറ്റും അബ്സോർപ്ഷൻ്റെ റേറ്റും സെയിം ആണ്, അത് രണ്ടും സീറോ ആണെന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ഈസ് നോ സ്പോണ്ടേനിയസ് എമിഷൻ. അവിടെ എന്തില്ല? സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് എമിഷൻ റേറ്റും അതേപോലെ അബ്സോർപ്ഷൻ റേറ്റും സീറോ ആണെന്നാണ് കിട്ടിയത്. ഓക്കെ അപ്പം നമ്മളിവിടെ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. നോ റേഡിയേഷൻ, റേഡിയേഷൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ സീറോ ആണ്. അപ്പം റേറ്റ് ഓഫ് എമിഷനോ റേറ്റ് ഓഫ് അബ്സോർപ്ഷനോ എന്തായി പോകും? ഈക്വൽ ടു സീറോ ആയി പോകും. ദാറ്റ് ഇസ് ദെർ ഈസ് നോ സ്പോണ്ടേനിയസ് എമിഷൻ. പക്ഷെ നമുക്കറിയാം സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു അറ്റോമിക് സിസ്റ്റത്തിൽ എപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ അവർ സ്പോണ്ടേനിയസ് ഫിഷൻ ഓൾവേസ് ഒക്കർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ലൈഫ് ടൈം ഉണ്ട് അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. അതിനുശേഷം അത് ഡീകേ ചെയ്തിട്ട് എന്ത് സംഭവിക്കണം? സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും അത് എന്ത് ചെയ്യും? അത് തിരിച്ച് ഡീകേ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡി എക്സൈറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലാതെ എമിഷൻ നടക്കത്തില്ല എന്ന് നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ അതായത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലാതെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കത്തില്ല. കാരണം ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷനും അബ്സോർപ്ഷൻ്റെയും ഈക്വൽ ടു സീറോ ആണെന്ന് നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സ്പോണ്ടേനിയ ഫീൽഡിൻ്റെ ആബ്സെൻസിൽ റേഡിയേഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നില്ല എന്നാണ് കിട്ടിയത്. പക്ഷെ അത് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. ഓക്കെ ഓർ ഇൻ അതർ വേർഡ്സ്, ഇഫ് എ ഹൈഡ്രജൻ ആറ്റം, അതായത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇഫ് എ ഹൈഡ്രജൻ ആറ്റം ഇസ് ഇൻ ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ദെൻ ദ ആറ്റം വിൽ റിമെയിൻ ദർ ഇഫ് നോ പെർട്ടർബിംഗ് ഫീൽഡ്. അതായത് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലാത്തടത്തോളം കാലം അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. നമ്മൾ പെർട്ടർബിംഗ് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലാത്തടത്തോളം കാലം അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിൽ എമിഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്. സോ ദിസ് ഇസ് ഇൻ ടോട്ടൽ ഡിസഗ്രിമെൻറ്റ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ ഫാക്ട്. അപ്പോൾ ഇതെന്താണ്? ഈ എക്സ്പെരിമെൻ്റൽ ഫാക്റ്റുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ റേഡിയേഷനും ആറ്റവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓർ ഇൻ അതർ വേർഡ്സ്, സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഈസ് പ്യുവർലി ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന. എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് എമിഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് മതിയാവില്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ സോ ദ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.